നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാനും രാജ്യത്ത് ഭീകരപ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനും ശ്രമം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പാട്നയിലെ മൂന്ന് ഇടങ്ങളിൽ എൻ റെയ്ഡ് നടത്തി ഭീകരപ്രവർത്തനങ്ങളുമായി പങ്കുണ്ടെന്ന സംശയമുള്ള മൂന്ന് പേരുടെ വീടുകൾ കേന്ദ്രീകരിച്ച് ഇന്ന് രാവിലെയാണ് എൻ സംഘം തെരച്ചിൽ നടത്തിയത് ദർബംഗാസ് സ്വദേശികളായ നൂറുദ്ദീൻ സനൌല്ല മുസ്തഖീം എന്നിവരുടെ വീടുകളിലാണ് റെയ്ഡ് നടത്തിയത് ഇവർ പേരും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് ഇതിൽ നൂറുതനെ അടുത്തിടെ ലക്നൌവിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാൾ പാട്നയിലെ ജയിലിലാണ് അതേസമയം സനബ്ദുള്ളയും മുസ്തഖിയും ഒളിവിലാണ് ഇവർക്കായുള്ള തിരച്ചിലും ശക്തമാക്കിയിട്ടുണ്ട് ഇവരുമായി ബന്ധമുള്ള ആളുകളുടെ വീടുകളിലും അന്വേഷണ സംഘം പരിശോധന നടത്തുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊലപ്പെടുത്തുമെന്നും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുമെന്നും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഭീകരർ ലക്ഷ്യമിട്ടിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊലപ്പെടുത്തണമെന്നും രണ്ടായിരത്തി നാൽപ്പത്തി ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റണമെന്നും പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ലക്ഷ്യമിട്ടിരുന്നു രാജ്യത്തെ ഭരണ സംവിധാനം അട്ടിമറിക്കാനുള്ള ഗൂഢപദ്ധതിയുമായി ജൂലൈ പതിനാലിന് പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ പ്രവർത്തകർ ബീഹാർ എ ഡി എസ് എൻ ഐ എ സംഘത്തിന്റെ പിടിയിലാവുകയായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജൂലൈ ഇരുപത്തിരണ്ടിന് എൻ ഐ എ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു തുടക്കത്തിൽ പട്ന പോലീസ് അന്വേഷണ കേസ് എൻ ഐ കൈമാറാൻ ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിടുകയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ സജീവ പ്രവർത്തനായ ഇരുപത്തി ആറ് പേർക്കെതിരെ ഇതുവരെ എഫ്ഐ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ അഞ്ചു പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ളവർ ഒളിവിലാണ് ഇവർക്കായുള്ള തെരച്ചിൽ നടന്നുവരികയാണ് ഇതിനു മുൻപ് തെലങ്കാനയിലെ നിസാമാബാദിലും പോപ്പുലർ ഫ്രണ്ട് സമാനമായ രീതിയിൽ ആസൂത്രണങ്ങൾ നടത്തിയതായും കണ്ടെത്തിയിരുന്നു രാജ്യത്തെ ഭരണ സംവിധാനം അട്ടിമറിക്കാനുള്ള ഗൂഢപദ്ധതിയുമായി ജൂലൈ പതിനാലിന് പട്ന പോലീസ് അന്വേഷണ കേസ് എൻ ഐ എക്ക് കൈമാറാൻ ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിടുകയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ സജീവ പ്രവർത്തകനായ ഇരുപത്തി ആറ് പേർക്കെതിരെ ഇതുവരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ളവർ ഒളിവിലാണ് അതേസമയം പാകിസ്ഥാനും രാജ്യത്ത് വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ച് കലാപശ്രമം നടത്താൻ ശ്രമിക്കുന്നുണ്ട് കനൈലാലിന്റെ കൊലപാതക കേസിലും പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമായിരുന്നു ഇതിനിടയിലാണ് ചിലർ മനഃപൂർവ്വം കലാപം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇതിനിടെ പലതവണ കാശ്മീർ അതിർത്തിയിൽ ഡ്രോൺ സാന്നിധ്യവും കണ്ടെത്തിയിരുന്നു എന്നിരുന്നാലും പാകിസ്ഥാനും ഭീകരവാദികൾക്കുമെതിരെ ശക്തമായ നടപടികൾ തന്നെയാണ് അന്വേഷണ ഏജൻസികൾ നടത്തുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി